വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എസ് എസ് സി ജെയുടെ എക്സാം നടക്കുകയാണ്. അത് മൂന്ന് ഷിഫ്റ്റുകളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇന്ന്, അതായത് ഒക്ടോബർ 9-ാം തീയതി, ഇന്ന് മൂന്ന് ഷിഫ്റ്റായിട്ട് നടന്ന എക്സാം. അപ്പൊ ഒന്നാമത്തെ ഷിഫ്റ്റിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്, രണ്ടാമത്തെ ഷിഫ്റ്റിൽ മെക്കാനിക്കൽ ഉണ്ടായിരുന്നത്, മൂന്നാമത്തെ ഷിഫ്റ്റിൽ ട്രിപ്പിൾ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടന്റിലോട്ട് നമുക്ക് വരാം. അതായത് ഇന്നത്തെ മൂന്നാമത്തെ ഷിഫ്റ്റിൽ നടന്ന എസ് എസ് സി ജെ ഇലക്ട്രിക്കൽ ടയർ വണ്ണിന്റെ, സി ബി ടി വണ്ണിന്റെ എക്സാമിന്റെ അനാലിസിസ്. ഓക്കെ, അപ്പൊ അതിൽ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇതിലിപ്പം നമ്മുടെ ഫസ്റ്റ് സെഷനായ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് ഏകദേശം 50-ഓളം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമ്പർ സീരീസ്, അതേപോലെ ആൽഫബറ്റ് സീരീസ് എന്നൊരു 8 ക്വസ്റ്റ്യൻസിന് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അനലോഗി എന്നൊരു 7 ക്വസ്റ്റ്യൻസ്, അതേപോലെ ഓഡ് വൺ ഔട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2 to 3 കോഡിംഗ് ഡീ കോഡിംഗ് 7 to 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എസ്എൽഓസിൽ നിന്ന് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതിന്റെ കൺക്ലൂഷൻസിൽ എത്തിക്കാന്ന് രീതിയിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ഷൻ സെൻസ് എന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ്, 2 to 3 സീറ്റിംഗ് അറേഞ്ച്മെന്റ് 2 to 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോൺ വെർബൽ, അതായത് നമ്മൾ ഇമേജ്, അതുപോലെ മിറർ, മിററിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിററിന്ന് അതൊരു പേപ്പർ ഫോൾഡിങ്, ഒരു 6 to 7 total questions വന്നിട്ട്, വെൻ ഡയഗ്രത്തിന് 2 ക്വസ്റ്റ്യൻ, ബ്ലഡ് റിലേഷന് 3 ക്വസ്റ്റ്യൻ. അതായത് ഇന്നത്തെ മൂന്നാമത്തെ ഷിഫ്റ്റിൽ നടന്ന ഇലക്ട്രിക്കലിന്റെ എക്സാമിന്റെ അനാലിസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അതേപോലെ ജനറൽ അവയർനെസിനെ ബേസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി എന്നൊരു 6 to 8 questions വന്നിട്ടുണ്ടായിരുന്നു. ജനറൽ പോളിറ്റി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു 8 to 10 questions വന്നിട്ടുണ്ടായിരുന്നു. ജോഗ്രഫി എന്നൊരു 5 to 6 questions, കറണ്ട് അഫയേഴ്സ് എന്ന 7 to 8 questions വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജനറൽ സയൻസ് നിന്നാണ് ഏറ്റവും കൂടുതൽ 20 to 25 questions വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മിസ്ലേനിയസ്, അതായത് സ്പോർട്സ്, ജോഗ്രഫി, അതേപോലെ എക്കണോമിക്, അതേപോലെ അവാർഡ്സ് കാര്യങ്ങളൊക്കെ ബേസ് ആയിട്ടുള്ള ഒരു 8 to 10 questions ഉണ്ടായിരുന്നു. ഇതാണ് ജനറൽ അവയർനെസ് എന്നുള്ള ഒരു ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ നമ്മളുടെ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലിന്റെ ടോട്ടൽ 100 questions ആണുള്ളത്. നമുക്ക് അതിന്റെ പിള്ളേരെ നമുക്ക് അനാലിസിസ് നമുക്ക് കിട്ടിയപ്പോൾ മെഷീൻസ് ഒരു 30 to 35 questions ആണ് വന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മെഷീൻസ് ആണ്, മെഷീൻസ് 30 to 35 questions വന്നിട്ടുണ്ട്. അതേപോലെ മെഷർമെന്റ്സ് 8 to 9 questions വന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞ കേബിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നതാണ് പറഞ്ഞേക്കുന്നത്, 4 to 5 questions ഉള്ള കേബിൾ. പിന്നെ പവർ സിസ്റ്റത്തിന് ഒരു 10 to 12 questions വന്നിട്ടുണ്ട്. ബേസിക് ഇലക്ട്രോണിക്സ് 8 to 10 questions വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് 7 to 8 questions വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു ഏരിയ നമുക്കൊന്നും കൂടി ഒന്ന് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, കേബിൾ റിലേറ്റഡ് 4 to 5 questions വന്നാൽ എന്ത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് എല്ലാവരും അവരെന്ത് ചെയ്യാ, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അത് നമുക്ക് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് എല്ലാവരും നമുക്ക് നോക്കാം. അതുപോലെ ട്രാൻസ്ഫോർമർ ഇഎംഎഫിക്കേഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ മൂവിംഗ് എയർ ഇൻസ്ട്രുമെന്റ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പളിന്റെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ പിഎംഎംസി ഇൻസ്ട്രുമെന്റിന്റെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ ടോർക്ക് ഇക്വേഷൻ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ സിആർഒനെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്മിഷൻ ലൈനിന്റെ സാഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെ റേഞ്ചിനെ ബേസ് ആയിട്ട്, അതായത് ഷോർട്ട്, മീഡിയം, ലോങ് അല്ല, അപ്പൊ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെ റേഞ്ചിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് വാട്ട് ടൈപ്പ് ഓഫ് ടെൻഡറിങ്. അതേപോലെ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ റിപ്പൾഷൻ മോട്ടറിന്റെ ആപ്ലിക്കേഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡി സി മോട്ടറിന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സോറി, ജനറൽ അവയർനെസിന്റെ കുറച്ച്. പിന്നെ മെറ്റീരിയൽസിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സ് ഉണ്ട്. അതേപോലെ നമ്മളെ മാഗ്നറ്റിസത്തിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ഡി സി മോട്ടറിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇലുമിനേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്, അതിന്റെ ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ നെറ്റ്വർക്ക് തിയറി എന്ന ഒരു സ്റ്റേറ്റ്മെന്റും അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻഡക്ഷൻ മെഷീൻസിനും സിംഗിൾസ് മെഷീൻസിനും വന്നിട്ടുണ്ട്. അതുപോലെ ക്ലാസിഫിക്കേഷൻ, അതായത് സോറി, സിംഗിൾസ് മോട്ടറും സിംഗിൾസ് ജനറേറ്റർ നമ്മുടെ ഡിഫറൻസിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, എഡിക്കറിന്റെ ഫോർമുല ആണോ, അല്ലെങ്കിൽ നമ്മുടെ എഡിക്കറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് അല്ലേ, അപ്പൊ അതിന്റെ ബേസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതേപോലെ പവർ പ്ലാന്റിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ ജനറേറ്ററിനോ മോട്ടറിനോ മോട്ടറിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പി ഡി എഫ് ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നാളെ എക്സാം ഉണ്ട് തോന്നുന്നു, സെക്കൻഡ് തേർഡ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.